ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ 3 മന്തോളായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്ട് വീഡിയോ ഞാൻ എപ്പോഴെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പായിട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇതിന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആയിട്ടാട്ടോ. സിമ്പിൾ ഡെസേർട്ടാണ്, ബാച്ചിലേഴ്സിന് പോലും റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, ഒരു കോംപ്രമൈസുമില്ല. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ സഹറാക്കും സാറാക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഡെസേർട്ട്. അപ്പം നല്ല പഴുത്ത സ്ട്രോബെറി കിട്ടുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ ഡെസേർട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇതിന് നിങ്ങളെല്ലാവരും ഈ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കാരണം സ്ട്രോബെറിയിൽ ചെറിയ ചെറിയ പ്രാണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വിനീഗർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ നമ്മൾ സ്ട്രോബെറി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രോബെറി എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം മിൽക്ക് കേക്കാണ്. മിൽക്ക് കേക്ക് തന്നെ വേണമെന്നില്ല, മിൽക്ക് കേക്ക് കിട്ടുകയാണെങ്കിൽ മിൽക്ക് കേക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സാധാ നോർമൽ വാനില കേക്ക് യൂസ് ചെയ്താൽ മതി. അത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നോർമൽ വാനില കപ്പ് കേക്ക്സ് ഇല്ലേ, അത് യൂസ് ചെയ്താലും മതി. മിൽക്ക് കേക്ക് കിട്ടുകയാണെങ്കിൽ മിൽക്ക് കേക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അത് ഇനി നമുക്കൊരു ഇത് സെറ്റ് ചെയ്യേണ്ട ഒരു ട്രേയിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ. നിരത്തി വെച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ മിൽക്ക് കേക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് സോക്ക് ചെയ്യാനുള്ളൊരു മിൽക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാം കേട്ടോ. എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇവാപ്പറേറ്റഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒരുപാട് ചേർക്കണ്ട കേട്ടോ. 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ കൂടിപ്പോയാൽ അതിൽ കൂടുതൽ ചേർക്കരുത്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ചേർക്കാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. എത്രത്തോളം മധുരം വേണം അത്രത്തോളം ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ആ കേക്കിന് അത്യാവശ്യം മധുരമുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കേക്കിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ കേക്ക് നല്ല രീതിയിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം ഈ മിൽക്ക് ഉപയോഗിച്ചിട്ട്. അപ്പം നല്ല രീതിയിൽ മിൽക്ക് എല്ലായിടത്തും ഒഴിച്ചു കൊടുത്ത് കേക്ക് നല്ല രീതിയിൽ ഈ മിൽക്കിൽ സോക്കാവണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മിൽക്കിൽ കേക്ക് സോക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ. നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാനില ഫ്ലേവേർഡ് ഐസ്ക്രീം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഫ്ലേവർ ഒന്നും ചേർക്കരുത് കേട്ടോ. വാനില ഫ്ലേവർ തന്നെയാണ് ടേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഐസ്ക്രീമിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. പക്ഷേ ഐസ്ക്രീം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ. വിപ്പിംഗ് ക്രീം ആകുമ്പോൾ ക്രീം വാങ്ങിക്കണം, അത് വിപ്പ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതാകുമ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് ഐസ്ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വിപ്പിംഗ് ക്രീമിലേലും ബെറ്റർ ആയിട്ട് തോന്നിയത് വാനില ഐസ്ക്രീമാണ്. ഞാൻ വിപ്പിംഗ് ക്രീമിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ വാനില ഐസ്ക്രീമിലാണ് കൂടുതൽ ടേസ്റ്റ്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവുന്നത് ഐസ്ക്രീം ആകുമ്പോഴല്ലോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാം. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട്, വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എന്താണെങ്കിലും ചേർക്കാം. ചേർത്തിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയാവും, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പഴുത്ത സ്ട്രോബെറീസ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പഴുത്ത സ്ട്രോബെറീസ് കിട്ടുമ്പോൾ ഞാനിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഇതിനെന്തായാലും നിങ്ങൾ ഈ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് മെനക്കെട്ട പണികളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം.
ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. തണുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഐസ്ക്രീം ചേർത്തോണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ ഡെസേർട്ടിന് തണുപ്പുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് തണുപ്പിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.